ചിന്നാർ മങ്കുവ പനംകുട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട മങ്കുവ നിവാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി. ചിന്നാർ ചെറുകിട വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭാരവാഹനങ്ങൾ ഓടിയതാണ് റോഡ് പൊട്ടിപ്പൊളിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനൊടുവിലാണ് പൊതുമരാമത്ത് വകുപ്പ് ചിന്നാർ മങ്കുവ പനംകുട്ടി റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. മന്ത്രി കെ എം മാണിയുടെയും MLA ആയിരുന്ന റോഷി ഹസ്റ്റിന്റെയും ഇടപെടലിനെ തുടർന്നാണ് അന്ന് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ ടാർ ചെയ്ത് അധികം താമസിയാതെ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. വൈദ്യുതി വകുപ്പിന്റെ ചിന്നാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഭാരവാഹനങ്ങൾ നിരന്തരമായി ഓടുന്നത് മൂലമാണ് റോഡ് തകർന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വാഹനങ്ങൾ ഓടിക്കുവാനും ആരവണ്ടികൾ കടത്തിക്കൊണ്ടു പോകുവാനും ഒക്കെയായി ഈ വഴി വളരെ ദയനീയമായിട്ട് മോശമായിരിക്കുകയാണ്. ഒരു ഭാഗത്തെ പണിയെല്ലാം പൂർത്തിയായ സ്ഥിതിയിൽ ഈ റോഡിൻ്റെ ദയനീയമായ അവസ്ഥ പരിഹരിച്ചു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ 500-ഓളം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇതിലെ കടന്നു പോകുന്ന ആളുകൾക്കും ഒക്കെ ഈ റോഡ് ഒരു എളുപ്പ വഴിയാണ്, കൂടാതെ പ്രദേശവാസികളുടെ ആവശ്യവുമാണ്. റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വകുപ്പ് അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. മങ്കുവ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് മറ്റം രക്ഷാധികാരിയെയും അഡ്വക്കറ്റ് റോയ് ജോസഫ് കൺവീനറുമായുള്ള 9-അംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നിർമ്മാണം നടത്തി മങ്കു വരെയുള്ള റോഡ് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ 20 വർഷം ആദ്യകാലത്ത് ബഹുമാനായ ധനകാര്യമന്ത്രി കെ എം മാണി സാറ് 600 മീറ്റർ ടാർ ചെയ്ത് തന്നിട്ടു. 20 കൊല്ലം കൊണ്ട് റോഷി ഹസ്റ്റൻ മന്ത്രിയായതിനു ശേഷം പനംകുട്ടി വരെ ഗതാഗതം ടാർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ആ റോഡ് 6 മാസം വരെ ഉപയോഗിക്കുവാൻ ഈ നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് KCB ബോർഡിന് വേണ്ടി ഡാം നിർമ്മിക്കുന്ന ഭാരവാഹനങ്ങൾ ഈ വഴി ഓടി ഈ വഴി താറുമാറാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് റോഡ് വണ്ടിയുമായി റോഡിൽ യാത്ര ചെയ്യാൻ കഴിയില്ലാത്ത രീതിയിൽ ഈ റോഡ് തകർന്നിരിക്കുക. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 200-ഓളം ആളുകൾ ഒപ്പിട്ട പരാതി ചിന്നാർ ജലവൈദ്യുത പദ്ധതിയുടെ ഓഫീസിലും ജില്ലാ കളക്ടർക്കും കൈമാറി. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ പോളിപ്പുത്തൻ പുരക്കൽ, ജോർജ് ജോസഫ്, ജോമറ്റ് ജോയി, റോബിൻസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. പരാതിയുടെ കോപ്പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നൽകുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.